പശുവിനെ പട്ടിണിക്കിടാതിരിക്കാൻ പുല്ല് ചെത്താൻ പോയ മനുഷ്യന് ഫൈൻ അടിച്ചു കൊടുത്ത് കോവിഡിനെ തുരത്താൻ നടക്കുന്ന പോലീസ് ഏമാന്മാർ കേരള സർക്കാരിന് ബാധ്യതയാകുമെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അഞ്ചുതെങ്ങിലെ കുരിശുമേരിക്കുണ്ടായ അനുഭവം. ഈ പോലീസ് മുതലാളിമാരെല്ലാവരും കൂടി ചേർന്ന് സർക്കാരിനെ ഒരു വഴിക്കാക്കും എന്ന് പിന്നെയും ബോധ്യപ്പെടുത്തി തരികയാണ്. ഇവരെ ഇപ്പോഴേ കൂച്ചുവിലങ്ങിട്ടില്ലെങ്കിൽ അത് സർക്കാരിനു തന്നെ തീരാക്കളങ്കമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസുകാർ അവരുടെ തോന്നിയപടി പ്രവർത്തിക്കുകയാണ്. ശരിയാണ്, ഈ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പോലീസുകാർക്ക് അമിത സമ്മർദ്ദമുണ്ട്. പക്ഷേ ആ സമ്മർദ്ദം ജീവിക്കാനായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എങ്ങനെ അന്നന്നത്തെ അന്നത്തിന് പണമുണ്ടാക്കുമെന്ന് ആലോചിച്ച് തലപുണ്ണാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മുകളിൽ കുതിര കയറിയിട്ടല്ല തീർക്കേണ്ടത്. യൂണിഫോം ഇടാത്തതിന് ഓട്ടോക്കാരനെ കൊലപ്പുള്ളിയെപ്പോലെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ കാണുന്നു. ATMന് മുന്നിൽ ക്യൂ നിൽക്കുന്നവർ സാമൂഹ്യ അകലം പാലിച്ചില്ല എന്ന് പറഞ്ഞ് അവരുടെ മുകളിൽ കുതിര കയറുന്നത് നമ്മൾ കാണുന്നു. പെൺകുട്ടികളോട് പോലും ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇവർക്കൊന്നും പക്വതയോടുകൂടി, മാന്യതയോടുകൂടി, സൗമനസ്യത്തോടുകൂടി ഈ മനുഷ്യരോട് സംസാരിക്കാൻ സാധിക്കാത്തതെന്തേ? ഒടുവിൽ അഞ്ചുതെങ്ങിലെ മേത്തൻകടവിലെ കുരിശുപേരിക്കുണ്ടായ ആ ദുരനുഭവം കേരള മനസാക്ഷിയുടെ മുഖത്തേൽക്കുന്ന അടിയാണ്. എത്ര കേവൻ പോലീസുകാരനായാലും 16,000 രൂപയ്ക്ക് അവർ മീനെടുത്ത് വിൽക്കുമ്പോൾ, ഇനി കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചാണ് അവർ മീൻ വിൽക്കുന്നതെങ്കിൽ അവർക്കൊരു ഫൈൻ അടിച്ചു കൊടുത്താട്ടെ. അല്ലാതെ അവർ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ട് വാങ്ങിയ ആ മീൻ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടാണോ ഇവർ ക്രൂരത കാട്ടേണ്ടത്? ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് സാർ അവർ ഈ നിയന്ത്രണങ്ങൾ നിൽക്കുന്നതിനിടയിലും മീൻ വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു പോയത്. അതൊരു വലിയ അപരാധമൊന്നുമല്ല. മനുഷ്യർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ അവർ അവരുടെ നിത്യവരുമാനത്തിനുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ ആ മീൻ മുഴുവൻ നശിപ്പിച്ചല്ല അവരോട് പ്രതികാരം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു പൗരനോട് ഇവിടുത്തെ പോലീസ് സംവിധാനം ഇത്രമേൽ വലിയ ക്രൂരത കാട്ടുമ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടുന്ന ബാധ്യത ഈ സ്റ്റേറ്റിനുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. പോലീസുകാരുടെയും മനസ്സിൽ അതുണ്ടാവണം. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഇത്തരത്തിൽ തോന്നിയാസം കാണിക്കുന്നവരുടെ കയ്യിൽ നിന്ന്, അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ആ തുക മുഴുവൻ മേരിയെപ്പോലുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പച്ചക്കറി റോഡിൽ വച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ പച്ചക്കറി ചവിട്ടി എറിയുക, മീൻ വിൽക്കാൻ വരുന്നവരുടെ മീൻ വലിച്ചെറിയുക, ഇതൊക്കെയാണോ നമ്മൾ പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എല്ലാറ്റിനും ഒരു മനുഷ്യത്വത്തിൻ്റെ മുഖമുണ്ടാവണം. അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ മുഖം നഷ്ടപ്പെട്ട് മനുഷ്യൻ്റെ മേൽ കുതിര കയറിയിട്ടല്ല പോലീസ് ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കേണ്ടത്. പോലീസിന് മേൽ സമ്മർദ്ദമുണ്ട്, അക്കാര്യം 100% ഉറപ്പാണ്. അവർ വല്ലാത്ത ഫ്രസ്ട്രേഷനിലാണ് എന്നുള്ള കാര്യമൊക്കെ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുമ്പോഴും വിരലിലെണ്ണാവുന്ന ചിലരുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സംഗതികൾ, അത് കേരള പോലീസിന് മാത്രമല്ല നാണക്കേട്, ആവർത്തിക്കേണ്ടി വരുന്നു സർക്കാരിന് കൂടിയാണ് എന്നുള്ള കാര്യം.